വേലിയിൽ കിടന്ന പാമ്പിനെയാണ് എടുത്ത് തോളിൽ വച്ചതെന്ന് BJP യുടെ കേന്ദ്ര നേതാക്കൾക്കും സുരേന്ദ്രനുമൊക്കെ ഇപ്പോൾ ബോധ്യപ്പെട്ട് കാണും. PC ജോർജിന് സീറ്റ് കിട്ടാത്തതിനെ തുടർന്നുണ്ടായിട്ടുള്ള പൊല്ലാപ്പുകൾ സാക്ഷാൽ നരേന്ദ്രമോദിക്ക് തന്നെ തള്ളയ്ക്ക് വിളി കേൾക്കുന്ന അവസ്ഥയിലേക്കാണ് എത്തിയിരിക്കുന്നത്. PC ജോർജ് ആണെങ്കിൽ തൻ്റെ ആ പഴയ സംസ്കാര സമ്പന്നതയൊക്കെ പൊടിതട്ടിയെടുത്ത് പൂർവാധികം ഊർജ്ജസ്വലനായി BJP ക്കെതിരെ നിരന്തരം വർത്തമാനം പറയുകയാണ്. സുരേന്ദ്രൻ്റെ വക ഭീഷണി ഉണ്ടായിരിക്കുന്നു. PC ജോർജ് മിതത്വം പാലിച്ചില്ലെങ്കിൽ അദ്ദേഹത്തിന് എന്തു സംഭവിക്കുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നുവെന്ന്. PC ജോർജിന് എന്ത് സംഭവിക്കാൻ, അതൊരു വാവിട്ട കോടാലിയാണ് എന്നുള്ള കാര്യം ഈ ലോകത്ത് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? PC ജോർജിനെ പോലെ ജനം തിരസ്കരിച്ച ഒരു മാറാപ്പിനെ എടുത്ത് ചുമന്നു നടക്കാൻ തീരുമാനിച്ച BJP യാണിപ്പോൾ അതിന് വലിയ വില നൽകുന്നത്. അവർ തന്നെ സ്വയം കുഴിയിൽ ചെന്ന് ചാടുകയായിരുന്നു. കാസയാണെങ്കിൽ ഓരോ ദിവസവും BJP ക്കെതിരെയും BC ജോർജിന് സീറ്റ് നിഷേധിക്കാൻ മുൻകൈയെടുത്ത തുഷാർ വെള്ളാപ്പള്ളിക്കെതിരെയുമൊക്കെ വലിയ അധിക്ഷേപങ്ങളുമായി രംഗത്ത് വരുന്നു. കഴിഞ്ഞ ദിവസം തുഷാർ വെള്ളാപ്പള്ളിയെയും തന്തയ്ക്ക് വിളിച്ചുകൊണ്ട് പോസ്റ്റ് ഇട്ടിരിക്കുന്നു. പരാതി കൊടുക്കേണ്ടത് തൻ്റെ തന്തയ്ക്കെതിരെയാണ് എന്നാണ് തുഷാർ വെള്ളാപ്പള്ളിയോട് കാസക്കാർ പറയുന്നത്. BJP യുടെ നേതാക്കന്മാർ തന്നെ പത്തനംതിട്ട ജില്ലയിൽ നിന്ന് PC ജോർജിന് അനുകൂലമായ നിലപാടുകളുമായി രംഗത്ത് വരുന്ന ഒരു നേതാവിനെ പുറത്താക്കേണ്ടുന്ന സാഹചര്യമുണ്ടാകുന്നു. PC ജോർജ് ആണെങ്കിൽ താനല്ലാതെ മറ്റൊരാളും BJP യിലേക്ക് ക്രൈസ്തവ വോട്ടുകൾ കൊണ്ടുവരാൻ പര്യാപ്തരല്ല എന്ന നിലയിലാണ് വർത്തമാനം പറയുന്നത്. അനിൽ ആന്റണിയെ അങ്ങേയറ്റം പരിഹാസ്യനാക്കിക്കൊണ്ടുള്ള വർത്തമാനം. NSS തന്നോടൊപ്പം ഉണ്ടായിരുന്നു, ക്രൈസ്തവ സഭകൾ തന്നോടൊപ്പം ഉണ്ടായിരുന്നു, ഈഴവ സമുദായം മാത്രം, വെള്ളാപ്പള്ളി നടേശനും മകൻ തുഷാർ വെള്ളാപ്പള്ളിയും മാത്രമാണ് തന്നോടൊപ്പം ഇല്ലാതിരുന്നത്. അവരുടെ പിന്തുണ ഇല്ലെങ്കിലും പത്തനംതിട്ടയിൽ ജയിക്കാമായിരുന്ന ഒരവസ്ഥയിൽ നിന്ന് 95% BJP പ്രവർത്തകർ ആഗ്രഹിച്ച സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് തന്നെ വെട്ടിയതിനെതിരെ PC ജോർജ് സത്യത്തിൽ ഉറഞ്ഞുതുള്ളുകയാണ്. ശരിക്കും ഈ തെരഞ്ഞെടുപ്പിനോടടുത്ത് ഒരു വേണ്ടാതീതത്തെ പിടിച്ച് പാർട്ടിയിൽ കൊണ്ടുവന്നതിന് KS സുരേന്ദ്രനും BJP യുടെ പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റും ഈ BJP യുടെ കേന്ദ്ര നേതാക്കന്മാരും ഒക്കെ ഈ PC ജോർജിൻ്റെയും അനുയായികളുടെയും വായിലിരിക്കുന്നത് മുഴുവൻ കേൾക്കേണ്ടി വരുന്നു എന്നുള്ള ദയനീയ അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കൂ. പത്തനംതിട്ടയിൽ PC ജോർജ് മത്സരിച്ചിരുന്നുവെങ്കിൽ അവിടെ ഒരു അത്ഭുതവും സംഭവിക്കാനൊന്നുമില്ല. PC ജോർജ് മത്സരിക്കാതിരിക്കുന്നത് കൊണ്ട് വലിയ ഗുണമുണ്ടാകാൻ പോകുന്നത് UDFനാണ് എന്ന തരത്തിലൊരു പ്രചരണവും നടക്കുന്നുണ്ട്. അതും പരമാർത്ഥമല്ല. യഥാർത്ഥത്തിൽ ഈ അനിൽ ആന്റണിയുടെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് ഗുണമുണ്ടാകാൻ പോകുന്നത് തോമസ് ഐസക്കിനാണ്. കഴിഞ്ഞ തവണ അവിടെ BJP ബലാബലം വോട്ട് പിടിക്കാൻ തക്ക തരത്തിൽ സുരേന്ദ്രൻ്റെ സ്ഥാനാർത്ഥിത്വം മാറിയപ്പോൾ അത് ഗുണം ചെയ്തത് ആൻ്റോ ആന്റണിക്കാണ്. ആൻ്റോ ആന്റണി ജയിച്ചതിനുള്ള കാരണവും അതാണ്. BJP ക്ക് കുറയുന്ന ഓരോ വോട്ടും ഈ തെരഞ്ഞെടുപ്പിൽ നേട്ടമാകാൻ പോകുന്നത് തോമസ് ഐസക്കിനാണ് എന്നുള്ള പച്ച പരമാർത്ഥത്തിൽ നിന്ന് വേണം നമ്മൾ അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യത്തെ കാണാൻ. അതുകൊണ്ട് PC ജോർജ് സ്ഥാനാർത്ഥിയാകാതിരുന്നത് സുരേന്ദ്രൻ ആന്റോ ആന്റണിക്ക് സഹായം ചെയ്തു കൊടുത്തിരിക്കുകയാണ് എന്നൊക്കെ ആരെങ്കിലും പറഞ്ഞു വരുത്തുന്നുണ്ടെങ്കിൽ അതിലും വാസ്തവമില്ല.